ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ 14ാമത് ബിരുദദാന ചടങ്ങ് ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് സർവകലാശാല സെനറ്റ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർവകലാശാല ചാൻസലറും ഗവർണറുമായ ആരിഫ് മുഹമ്മദ് ഖാൻ ബിരുദദാന പ്രസംഗം നിർവഹിക്കുന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മുഖ്യ അതിഥിയാകും. ഗവർണർ ചടങ്ങിൽ വെച്ച് സർവകലാശാലയുടെ ആദ്യത്തെ ഡോക്ടർ ഓഫ് സയൻസ് ഓണററി ബിരുദം തമിഴ്നാട്ടിലെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ പോൾ സ്വാമിദാസ് സുധാകർ റസലിന് നൽകിയ ശേഷം മറ്റ് ഡിഗ്രി ഡിപ്ലോമ പരീക്ഷകളുടെ ബിരുദദാനവും നിർവഹിക്കും. സർവകലാശാലയ്ക്ക് കീഴിലുള്ള സർക്കാർ എയ്ഡഡ് സ്വാശ്രയ മേഖലയിലെ കോളേജുകളിൽ നിന്നും മെഡിസിൻ, ഡെന്റൽ സയൻസ്, ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ, നഴ്സിംഗ്, ഫാർമസി, അലൈഡ് ഹെൽത്ത് സയൻസസ് വിഭാഗങ്ങളിൽ നിന്നായി ആകെ 14,229 വിദ്യാർത്ഥികൾക്കാണ് ഈ ബിരുദദാന ചടങ്ങിൽ ബിരുദം കൺഫർ ചെയ്യുന്നത്. ഇവരിൽ ബിരുദാനന്തര ബിരുദം, ബിരുദാനന്തര ഡിപ്ലോമ, മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി നേടിയവർ 2,217 പേരാണുള്ളത്. സർവകലാശാല സ്ഥാപിതമായതിനു ശേഷം ഈ നടക്കുന്ന 14ാമത് ബിരുദദാന ചടങ്ങുൾപ്പെടെ 99,659 പേർക്കാണ് സർവകലാശാല ബിരുദം നൽകിയിട്ടുള്ളത്. പരമ്പരാഗത കൈത്തറി വസ്ത്രങ്ങൾ അണിഞ്ഞുള്ള ചടങ്ങ് ആകർഷകമാകും. കോവിഡ് മഹാമാരിയിൽ ആടിയുലഞ്ഞ കൈത്തറി മേഖലയ്ക്ക് ഒരു ഉണർവും ഇതോടൊപ്പം നൽകാൻ കഴിയും. ഈ ആശയത്തെ ഗവർണറും അനുകൂലിച്ചതായി വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമൽ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി പി വിജയൻ, രജിസ്ട്രാർ പ്രൊഫസർ എ കെ മനോജ് കുമാർ, രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഫാർമസി, നഴ്സിംഗ് ബിരുദധാരികൾക്കുമുള്ള ബിരുദം നൽകുന്ന ചടങ്ങ്, പിന്നെ ബഹുമാനപ്പെട്ട ഗവർണറുടെ നേതൃത്വത്തിൽ ഒരു വലിയൊരു ആഹ്വാനം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീധനം കാരണം ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതൊരു സാമൂഹിക വിപത്താണ് എന്ന നിലയിൽ നമുക്കറിയാം, സ്ത്രീധന പ്രശ്നത്തിൽ മരിച്ച കുട്ടി ആരോഗ്യ സർവകലാശാലയുടെ കുട്ടിയായിരുന്നു. വിസ്മയ എന്ന് പറയുന്ന കുട്ടി ആരോഗ്യ സർവകലാശാലയുടെ അവസാന വർഷ ആയുർവേദ വിദ്യാർത്ഥിനിയായിരുന്നു. അദ്ദേഹം ആ കുട്ടിയുടെ വീട്ടിൽ ബഹുമാനപ്പെട്ട ഗവർണർ ചെല്ലുകയും അതിനുശേഷമാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു വലിയൊരു നടപടി വേണമെന്ന് പറയുകയും എല്ലാ വൈസ് ചാൻസലർമാരെയും അദ്ദേഹം മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും നേരിട്ട് ഫിസിക്കലായിട്ട് തന്നെ ഞങ്ങളൊക്കെ എറണാകുളത്ത് പോയി മീറ്റിങ്ങിൽ കൂടുകയും അവിടെ വെച്ചിട്ട് ഇതിന് യൂണിവേഴ്സിറ്റിയിൽ കാര്യമായ നടപടികൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ യൂണിവേഴ്സിറ്റികൾ എല്ലാവരും കൂടി എടുത്ത തീരുമാനം, ഒന്ന്, ഈ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് ഒരു സമ്മതപത്രം, ഞാൻ ഡോവറി വാങ്ങുകയോ കൊടുക്കുകയോ അതിന് സാഹചര്യമൊരുക്കുകയോ ചെയ്യുകയില്ല എന്ന് സമ്മതപത്രം എഴുതി വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 63,900 കുട്ടികൾ സമ്മതപത്രം എഴുതി അവരവരുടെ കോളേജുകളിൽ ഏൽപ്പിക്കുകയും അതിൻ്റെ കണക്ക് അതാത് പ്രിൻസിപ്പൽമാർ യൂണിവേഴ്സിറ്റി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.